തലക്കടത്തൂർ മുതൽ പൊന്മുണ്ടം വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് പണി പാതിവഴിയിൽ നിലച്ചതോടെ പ്രയാസത്തിലായി വാഹനയാത്രികരും പ്രദേശവാസികളും. രണ്ടു മാസങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച നവീകരണം പനയങ്ങൾപടിയിൽ പാതിവഴിയിൽ നിലച്ചതാണ് ഗതാഗത തടസ്സത്തിന് കാരണം. തിരൂർ മഞ്ചേരി സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന റോഡിലെ നവീകരണം രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത്. ഇതിന്റെ മുന്നോടിയായി കലുങ്ക് പുനർനിർമ്മാണം മിക്കയിടങ്ങളിലും ഇതിനോടകം പൂർത്തിയാക്കി. റോഡ് ഉയർത്തി ടാറിംഗ് ചെയ്യുന്ന പ്രവൃത്തിയാണ് അവശേഷിക്കുന്നത്. പൊന്മുണ്ടം പനയങ്ങൽപ്പടിയിൽ റോഡ് ഉയർത്താത്തതിനാലും അഴുക്കുചാലിന്റെയും പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചതിനാലും മഴ പെയ്താൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് പതിവായിരിക്കുകയാണ്. ഇത് കാരണം മഴയുള്ളപ്പോൾ ഇവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് ചെറിയ വാഹനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാതാകും. എഞ്ചിനിലേക്കും മറ്റും വെള്ളം കയറി വാഹനം തകരാറിലാകുന്ന സ്ഥിതിവിശേഷമാണ്. ഇത്തരത്തിൽ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതവും മുടങ്ങും. തൊട്ടടുത്ത ഉയർന്ന പ്രദേശങ്ങളായ ചോലപ്പുറം വയലത്തൂർ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഇവിടെ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ായിട്ട് റോഡ് പണി നടക്കുന്ന ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് റോഡ് പണിന്റെ കാര്യം വളരെ സ്ലോ ആണ്. റോഡ് പണി ഇപ്പൊ നീങ്ങുന്നേയില്ല. അത് മാത്രമല്ല ഈ സംസ്ഥാന പാതയിൽ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഈ ഒരു പെട്ടെന്ന് കാണുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് പിന്നീട് തിരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് അവിടെ സ്റ്റോപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പൊന്മുണ്ടം ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തും അതുപോലെ വയലത്തൂരിന്റെ ഭാഗത്തും ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും പരിഹാരമായിട്ടില്ല. കഴിയുന്നതും വേഗത്തിൽ തന്നെ ഈ റോഡ് അല്ലെങ്കിൽ ഇത് നിലവിൽ ഈ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുള്ള കമ്പനി ഈ റോഡിന്റെ പണികൾ പുരോഗമിച്ച് വേഗത്തിൽ നടപ്പിലാക്കണം. അത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ കുട്ടികളടക്കം മദ്രസയിലേക്കൊക്കെ പോകുന്ന കുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയും കൂടാണിത്. അവർക്ക് മറ്റു വഴികൾ ആശ്രയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു നടന്നു പോകുന്ന ആളുകളുടെ കാര്യങ്ങളും കണക്കാക്കിക്കൊണ്ട് കഴിയുന്നതും വേഗത്തിൽ ഈ സ്ഥലം മണ്ണിട്ടുകൊണ്ട് ഒന്ന് നിരപ്പാക്കണം എന്നുള്ളത് നമ്മൾ അറിയിക്കണം. അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലാ കളക്ടർക്കും അതുപോലെ പൊതുമരാമത്ത് മന്ത്രിക്കുമൊക്കെ ഓൺലൈൻ വഴി നമ്മൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വിഷയത്തിൽ നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാഴ്ച മുമ്പ് ശക്തമായ മഴയിൽ റോഡിലുണ്ടായ വെള്ളക്കെട്ട് പരാതിയെ തുടർന്ന് അധികൃതർ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് മൂലം യാത്ര ദുഷ്കരമാകുന്ന സംഭവം പതിവായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ നടപടി വൈകുന്നത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. മലബാർ ടൈംസ്, തിരൂർ.